ലോകത്തിലെ മികച്ച താരങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുവാൻ ഒളിമ്പിക്സ് വേദി ഒരുങ്ങിക്കഴിഞ്ഞു. മെഡൽ വേട്ടയിൽ സ്വർണത്തിൽ തുടങ്ങിയ ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. ഈ മഹാമാരി കാലത്തെ ഒളിമ്പിക്സിന് ഒട്ടേറെ പ്രത്യേകതകളാണുള്ളത്. എന്നാൽ അതിലേറെ പ്രത്യേകതകളാണ് ടോക്കിയോ നഗരത്തിലുള്ളത്. ഇത്തവണത്തെ ഒളിമ്പിക്സ് ഏറെ ചിലവേറിയതാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 730 ബില്യൻ യാൻ ആണ് ഈ ഒളിമ്പിക്സിനായുള്ള തുക വിലയിരുത്തിയിരിക്കുന്നത്. ഏകദേശം 6.8 ബില്യൺ ഡോളർ ആണിത്. എന്നാൽ കണക്കുകൾ പ്രകാരം ഇവിടത്തെ ഒളിമ്പിക്സിന്റെ ചെലവുകൾ 20 ബില്യൺ ഡോളറിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പ്രധാന ഒളിമ്പിക് സ്റ്റേഡിയം നിർമ്മാണ ഘട്ടത്തിൽ ഒരു ആമയുടെ രൂപമായിരുന്നു. എന്നാൽ ഈ രൂപകൽപ്പനയ്ക്കെതിരെ വിമർശനം ഉണ്ടായപ്പോൾ സ്റ്റേഡിയം പുതുക്കി പണിയുകയായിരുന്നു. ഏറെ ചിലവഴിച്ച് നിർമ്മിച്ച ആദ്യ രൂപകൽപ്പനയേക്കാൾ പുതുക്കി പണിയിച്ച സ്റ്റേഡിയം മികച്ചതാണെന്ന അഭിപ്രായം ഉയർന്നു വന്നു. ജപ്പാനിലെ ഷിൻജുക്കു എന്ന സ്ഥലത്തെ ഈ സ്റ്റേഡിയം ഒളിമ്പിക്സിന്റെ മാറ്റു വർദ്ധിപ്പിക്കുന്നു. ഒളിമ്പിക്സ് നടക്കുന്ന ഇടത്ത് താരങ്ങൾക്കായുള്ള വിശ്രമമുറിയിലെ കിടക്കകൾ ഇതിനോടകം തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ലൈംഗിക ബന്ധം തടസ്സപ്പെടുത്തുന്ന കിടക്കകളാണ് ഒളിമ്പിക്സ് വില്ലേജിൽ ഒരുക്കിയിട്ടുള്ളത്. കാർഡ്ബോർഡ് ഉപയോഗിച്ചാണ് കിടക്കകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒരാളുടെ ഭാരം മാത്രം താങ്ങാൻ കഴിയുന്ന തരത്തിലാണ് കിടക്കകൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റുകളാണ്. ടോയ്ലറ്റുകൾ നമുക്കൊരു ഡേർട്ടി പ്ലേസ് ആണ്. എന്നാൽ ടോക്കിയോ നഗരത്തിലെ ടോയ്ലറ്റുകളുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ അകത്തെ കാഴ്ചകളെല്ലാം നല്ല വ്യക്തമായി കാണാം. അത്ഭുതപ്പെടേണ്ട, ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റുകൾ ഇത്തരത്തിലുള്ളവയാണ്. അകത്ത് കയറി വാതിലടച്ച് കൊളുത്തു തിരിക്കുമ്പോൾ അകത്തൊരു പ്രകാശം തെളിയും. പിന്നീട് പുറത്തുള്ള ആളുകൾക്ക് അകത്തുള്ളതോ അകത്തുള്ള ആളുകൾക്ക് പുറത്തുള്ളവയോ കാണാൻ കഴിയില്ല. ടോക്കിയോ നഗരത്തിൽ ഈ ടോയ്ലറ്റിന്റെ പ്രത്യേകത ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. 100 മീറ്റർ ഓട്ടത്തിലെ പകരക്കാരനില്ലാത്ത അത്ലറ്റ് ഉസൈൻ ബോൾട്ടിന്റെ പിൻഗാമി ആരാകുമെന്നത് ഇത്തവണത്തെ ഒളിമ്പിക്സിലെ കൗതുകമുണർത്തുന്ന കാര്യമാണ്. ട്രാക്കിലെ വേഗപ്പുലി ആരാകുമെന്നറിയാൻ ലോകം കാത്തിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് ഇത്തവണത്തെ ഒളിമ്പിക്സിൽ വന്ന വലിയ മാറ്റം മെഡൽ നൽകുന്ന ചടങ്ങാണ്. മുൻപ് വിജയിച്ചവർക്ക് മെഡലുകൾ കഴുത്തിലണിഞ്ഞു നൽകുമായിരുന്നു. എന്നാൽ ഇത്തവണ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മെഡലുകൾ ജേതാവിന്റെ കൈകളിൽ നൽകുന്നു. മെഡലുകൾ അവരവർ തന്നെ എടുത്ത് അണിയുകയും വേണം. ഇത്തരത്തിലുള്ള സമ്മാനദാനം ടോക്കിയോ ഒളിമ്പിക്സിന്റെ മറ്റൊരു പ്രത്യേകത തന്നെയാണ്. കാണികളില്ലാത്ത ആദ്യത്തെ ഒളിമ്പിക്സ് ആണ് ടോക്കിയോയിൽ നടക്കുന്നത്. ആർപ്പുവിളികളും കയ്യടികളും കോവിഡ് എന്ന മഹാമാരി കവർന്നെടുത്തു. എന്നിരുന്നാലും ആവേശം ചോരാത്ത മലയാളികൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ ടീം ഒളിമ്പിക്സിൽ സ്വർണ്ണക്കുതിപ്പുകൾ നടത്തുമെന്ന പ്രതീക്ഷയോടെ ടീം വാർത്താ ട്രിവാൻഡ്രം.